ആർ എസ് എസ് എങ്ങോട്ട്, വട്ടമേശ ചർച്ചയുടെ രണ്ടാം ഭാഗത്തിലേക്ക്. പങ്കെടുക്കുന്നത് ഡോക്ടർ പി ജെ അലക്സാണ്ടർ, മുൻ ഡി ജി പി, ഡോക്ടർ മസൂദിൻ പിള്ള, അക്കാദമിക് ഡീൻ, ഭാരതീയ വിചാര കേന്ദ്രം, സൈഫുദ്ദീൻ ഹാജി, എ പി അബൂബക്കർ വിഭാഗം, മുസ്ലിം ജമാഅത്തിൻ്റെ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി. ഡോക്ടർ പി ജെ അലക്സാണ്ടർ, എനിക്ക് ചോദിക്കാനുള്ളത് ഇതിൻ്റെ രാഷ്ട്രീയമാണ്. നരേന്ദ്രമോദി ഇപ്പം ദേശീയ രംഗത്തുള്ള വിവിധ പത്രങ്ങൾ, പ്രമുഖരായ പത്രപ്രവർത്തകർ എഴുതിയ കുറേ ലേഖനങ്ങൾ ഞാൻ അടുത്ത ഈ ദിവസങ്ങളിൽ വായിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഹിന്ദുത്വയുടെ, ഹിന്ദു വിഭാഗത്തിൻ്റെ, ഹൈന്ദവ രാഷ്ട്രീയത്തിൻ്റെ, സംഘപരിവാരൻ്റെ ഒരു വലിയ കത്തി നിൽക്കുന്ന മുഖം നരേന്ദ്രമോദിയുടേതാണ്, ആർ എസ് എസ് മേധാവിയുടേതല്ല. അപ്പം വീണ്ടും സാഗരിക ഘോഷ് എഴുതിയിരിക്കുന്നത്, ആർ എസ് എസ് വാണ്ട്സ് സം സ്പേസ് ഇൻ ദ സൺ, സൂര്യപ്രകാശത്തിൽ ഒരു പുതിയ സ്പേസ് കണ്ടെത്തുകയാണ് ആർ എസ് എസ് എന്നാണ് സാഗരിക ഘോഷ് എഴുതിയിരിക്കുന്നത്. ലെവൻ ശ്രാം എന്ന് പറഞ്ഞത് അതൊരു നാസി ഫ്രൈസ് ആകട്ടോ, അത് അവിടെ കിടക്കട്ടെ. ഞാൻ രാമേന്ദ്ര ഗുഹയുടെ പുസ്തകത്തിൽ നല്ല ഒന്നാന്തരം ഒരു പിക്ചർ പ്രൈം മിനിസ്റ്ററുണ്ട്. അത് പറഞ്ഞത്, നരേന്ദ്രമോദി ദ സൂപ്പർബ് ഓറേറ്റർ വിത്ത് എ കോൺട്രവേഴ്ഷ്യൽ പാസ്റ്റ് ഹു ബിക്കെയിം ഇന്ത്യാസ് പ്രൈം മിനിസ്റ്റർ ഇൻ മെയ് 2014 എന്ന് പറഞ്ഞത്. അതീവ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ നേതാവ്, ഷ്രൂഡ് പൊളിറ്റിക്കൽ നേതാവ്. ഇന്ത്യയിൽ അഡ്മിനിസ്ട്രേഷനും പോളിറ്റിക്സും കൂടെ സെപ്പറേറ്റ് ആയ ഒരു കാലഘട്ടം ഇതുപോലെ ഒരു കാലത്തും, ഞാൻ ഈ പറയുന്നത് ആസ് എ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻറ്റും പൊളിറ്റിക്കൽ സയൻസ് റിസർച്ചും പറയാണ്, ഇന്ത്യയിൽ ഒരു കാലഘട്ടത്തിലും പോളിറ്റിക്സും അഡ്മിനിസ്ട്രേഷനും ഇത്രയും വൈഡായിട്ട് പോയിട്ട് ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അമിത്ഷാ എന്ന് പറയുന്ന ആൾ പോളിറ്റിക്സ് നിയന്ത്രിക്കുകയും നരേന്ദ്രമോദി അവിടെ അതിൻ്റെ ഫേസായിട്ട് നിൽക്കുകയും ഭരണം വേറെ വഴിയിലൂടെ പോവുകയും ചെയ്യുകയാണ്. ഇവിടെ വോട്ടെങ്ങനെ കിട്ടും? 2019 43% നിന്ന് മുകളിലോട്ട് കയറി 46%, അല്ലെങ്കിൽ ലോക്സഭയിൽ മെജോറിറ്റി എന്ന് പറയുന്നത് കിട്ടും എന്ന് പറയുന്ന വെരി സീരിയസ് കൺസേണിലാണ് അവർ പോയിരിക്കുന്നത്, അങ്ങോട്ട് പോകുന്നത്. ബി ജെ പിയുടെ ഈ കളി എന്ന് പറയുന്നത് ചെറിയ കളികളൊന്നുമില്ല. അടുത്ത ഒരു വർഷം നമ്മൾ കാണുന്നത് ഈ റാഫേൽ അതുപോലെ ടൈപ്പ് ഓഫ് തിങ് വരിക, ക്രോണി ക്യാപിറ്റൽസിനെ കുറിച്ചുള്ള എക്സ്പോഷർ വരിക. അതേസമയം നമ്മൾ കമ്പയർ ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയും കൂടെയാണ് കമ്പയർ ചെയ്യുന്നത്, പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ്. നോ കമ്പാരിസൺ, ആബ്സൊല്യൂട്ട് നോ കമ്പാരിസൺ. അപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഇദ്ദേഹത്തിന് ചെക്ക് മേറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു എയ്തർ ഒരു ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സ്, ഒരു കൊളീജിയം ഓഫ് ലീഡേഴ്സ്, അല്ലെങ്കിൽ അതിശക്തനായ ഒരു നേതാവ് എന്ന് പറഞ്ഞു വെച്ച് ഇദ്ദേഹത്തെ ചെക്ക് മേറ്റ് ചെയ്യുക, ഒരു കാര്യം. രണ്ടാമത്തത്, ഈ ബേസിക് വീക്ക്നെസ് ഓഫ് ബി ജെ പി എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് എ നാഷണൽ ഓർഗനൈസേഷൻ ലൈക്ക് ദ കോൺഗ്രസ്. കോൺഗ്രസ് മുക്ത് എന്നൊക്കെ പറയുന്നത് ഓരോ സ്റ്റേറ്റിലും ഓരോ രീതിയിലും ഓരോ രീതിയിലും എന്തൊക്കെ ആഭാസ്തരങ്ങളാണ് മന്ത്രി ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുത്തത്, സ്ത്രീകളെ റേപ്പ് ചെയ്യാമെന്നും അല്ലെങ്കിൽ ഞാൻ റേപ്പ് ചെയ്യാൻ കൊണ്ട് പിടിച്ചെടുത്തില്ലാമെന്നും, പാകിസ്ഥാനിലേക്ക് പോകണം, പാകിസ്ഥാനിലേക്ക് അതൊക്കെ അത് ഇതെല്ലാം കഴിയുമ്പോൾ ഇവരെ എല്ലാം കൂടെ നോഹയുടെ പെട്ടകത്തിലെ പോലെ ഇവരെ എല്ലാം കൂടെ തട്ടിക്കൂട്ടിക്കൊണ്ട് വന്നിട്ട് 2019 ഭരണം എങ്ങനെ കൈവശമാക്കാം എന്ന് പറയുന്ന ഒരു മഹായജ്ഞത്തിലേക്കാണ്. ഗോവ നോക്കൂ, ഗോവയിൽ തന്നെ 5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ അവർ നേടിയെടുത്തില്ലേ, കാര്യങ്ങളെടുത്തില്ലേ. അങ്ങനെ വളരെ വളരെ പൊളിറ്റിക്കലി ആക്റ്റീവ്, പൊളിറ്റിക്കലി ക്ലവർ, പൊളിറ്റിക്കലി കണ്ണിങ് ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. മോഹൻ ഭാഗവത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞത് സാഗരിക ഘോഷ് പറഞ്ഞ പോലെ കാണരുത്. ആർ എസ് എസ് വാണ്ട്സ് എ പ്ലേസ് ഇൻ ദ സൺ, ലെമൻ സ്ട്രോം. ലെമൻ സ്ട്രോം എന്നുള്ള വാക്ക് നാസീസിൻ്റെയാണ്, നമുക്ക് ഉപയോഗിക്കണ്ട. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഇവിടെ 46% വോട്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടത്തില്ല വോട്ട് തരാവുന്ന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്, ആ സ്രോതസ്സുകളിലെ ഷാർപ്പ് ഡിവിഷൻസ് മാറ്റി നിർത്തുകയും ബി ജെ പിയിലേക്ക് കൈ നിർത്തണം ആളുകളെ ഇവിടെ. ഇന്ന് ആസ് എ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഞാൻ പറയുകയാണ്, ഇവർക്ക് അഷ്യൂർ ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്, ബി ജെ പിക്ക് സെഗ്മെൻ്റ് എന്ന് പറഞ്ഞത്, അപ്പർ കാസ്റ്റ് ഹിന്ദു ടെക്നോക്രാറ്റ്സ് ആൻഡ് ബിസിനസ്മാൻ. അല്ലാതെ വേറെ ആരുമില്ല. ഹിന്ദുക്കളും ദളിത് അവരുടെ കൂട്ടത്തിലല്ല, ക്രിസ്ത്യൻസ് അവരുടെ കൂട്ടത്തിലല്ല, മുസ്ലിംസ് അവരുടെ കൂട്ടത്തിലല്ല. ഇറ്റ്സ് എ ഫ്രാഗ്മെൻറ്റഡ് ഇലക്ട്രേറ്റ് വിത്ത് ദിയർ കൺഫ്രണ്ടിങ്. അതുകൊണ്ട് ഇത് ഒരു മാസ്റ്റർ സ്ട്രാറ്റജി ഓൺ ദ പാർട്ട് ഓഫ് ഭഗവത്, മോഹൻ ഭഗവത്, ടു സ്ട്രെങ്തൻ ദി ചാൻസസ് ഓഫ് ദി സ്ട്രെങ്ത് ചാൻസ് ഓഫ് ബി ജെ പി ഇൻ ദി നെക്സ്റ്റ് ഇലക്ഷൻ എന്നാണ് എൻ്റെ ഫസ്റ്റ് അസസ്മെൻറ്റ്. അല്ല, ഇത് സാർ ചോദിച്ചത് രാഷ്ട്രീയമായ ആംഗിളിൽ ഇത് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മോഹൻജി ഭാഗവത് സാറ് പറഞ്ഞതുപോലെ
ഇന്ന് ഉണ്ടായ ഭരണപരാജയങ്ങൾ അത് വളരെ കൃത്യമാണ്. നമ്മൾ എങ്ങനെ വിലയിരുത്തിയാലും ഏത് ആംഗിളിൽ വിലയിരുത്തിയാലും എൻ ഡി എ ഗവൺമെൻറ് ഭരണ പരാജയം ആണ് എന്നുള്ളത് നിസ്തർക്കമായ സംഭവമാണ്. അപ്പോൾ അതിൽ ആർ എസ് എസിൻ്റെ ഐഡൻറ്റിറ്റിയുടെ വീണ്ടെടുപ്പ് ഒരുപക്ഷെ അദ്ദേഹം ലോങ് ടൈമിൽ കാണുന്നുണ്ടായിരിക്കും. കാരണം ഗുജറാത്ത് മിന്നുന്ന ഗുജറാത്തിൻ്റെ ഒരു പളപളപ്പിൽ ഷൈനിങ് ഇന്ത്യ എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലാണ് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായത്. പക്ഷേ അതിൽ ഏറ്റവും സാറ് സൂചിപ്പിച്ചതുപോലെ 1, 2, 3 എന്ന് എണ്ണിപ്പറഞ്ഞ ഒരു കാര്യത്തിലും ഒരു ആവറേജ് ലെവലിൽ പോലും എത്താൻ ഇന്നത്തെ ഗവൺമെൻറ് കഴിഞ്ഞു. ഞാൻ എണ്ണി പറയുന്നില്ല വിഷയങ്ങൾ. പിന്നെ വളരെ ഭയങ്കരമായ സംഭവമായിട്ട് എടുത്തുദ്ധരിച്ച നോട്ട് നിരോധനം പോലുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഓരോ ദിവസവും ഫേസ് ചെയ്യുന്ന ഈ ഫ്യൂവലിൻ്റെ പ്രൈസിങ് അതിൻ്റെ അത് കഴിഞ്ഞ ദിവസം ഡിബേറ്റിൽ ഒരാൾ ചോദിച്ചു ഇത് കൺട്രോൾ ഗവൺമെൻറ്റിന് കൺട്രോൾ ഇല്ലെങ്കിൽ കർണാടക ഇലക്ഷൻ സമയത്ത് എങ്ങനെ അതിന് സ്റ്റാഗ്നേഷൻ വന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് പോളിസി എന്ന് പറഞ്ഞാൽ പോലും കൃത്യമായി രാഷ്ട്രീയമായ ഗവൺമെൻറ് തലത്തിലുള്ള നിയന്ത്രണം അതിലുണ്ട് എന്നുള്ളത് സംഭവമില്ല. അപ്പോൾ എന്തുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വഴങ്ങി അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ ആരുടെ വക്കൽ മറുപടിയുണ്ട്? അനുഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന അതാണ്. എംപ്ലോയ്മെൻറ്റ് അതുപോലുള്ള ഓരോ കാര്യങ്ങളിലും പിന്നെ ഉള്ളത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് അവരുടെ കോൺഫിഡൻസ് എടുക്കാൻ ഒരു ഗവൺമെൻറ് എന്നുള്ളതിൽ ഒന്നാമത് അതാണല്ലോ. ഇവിടെ ഉള്ള രാജ്യത്ത് അത് ക്ഷേമരാഷ്ട്രം എന്നുള്ളത് ക്ഷേമരാഷ്ട്രം ആർക്കാണ്? അധസ്ഥിത പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് കോൺഫിഡൻസ് കൊടുക്കേണ്ടത്. പ്രധാനമായിട്ടും ക്ഷേമരാഷ്ട്രത്തിൽ കാണേണ്ടതാണ്. നമ്മുടെ വീട്ടിൽ അബലകളും ചപലകളുമായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, വയോധികരുണ്ടെങ്കിൽ, അംഗവൈകല്യമുണ്ടവരുണ്ട്, അവർക്കാണല്ലോ നമ്മൾ പ്രത്യേകമായ പരിഗണന കൊടുക്കുക. അതുപോലെ എണ്ണത്തിൽ കുറവുള്ള വണ്ണത്തിൽ കുറവുള്ള നമ്മുടെ സമൂഹത്തിലുള്ള അവശ്യ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും കൊടുക്കുമ്പോഴാണ് ക്ഷേമരാഷ്ട്രം എന്നുള്ള വിശാലമായ ആംഗിളിൽ വരുന്നത്. ആ കാര്യത്തിൽ അമ്പേ പരാജയമാണ് നാളിതുവരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിലൊക്കെ ഞങ്ങൾ അങ്ങനെയല്ല, ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്നുള്ള ഒരു തുറന്നു പറച്ചിലും ഈ ആർ എസ് എസിൻ്റെ ഒരു അവരുടെ ഒരു വീണ്ടെടുപ്പ് അതെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഒരു പുനർപറച്ചിലുമാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. കാര്യം ഈ ഗവൺമെന്റിന്റെ ഒന്നിൽ ഒരു ചെയ്തിയിലും ഞങ്ങൾക്ക് പങ്കാളിത്തമില്ല എന്നുകൂടി ഭംഗ്യം തരേണ പറഞ്ഞു. അതാണ് ഭംഗ്യം തരേണ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ആർ എസ് എസിന്റെ സംഘടനാ ശക്തിയും അവരുടെ പ്രസൻസും യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയുള്ള നേതാവാണ് നരേന്ദ്രമോദി. ഈ ഇലക്ഷൻ്റെ ഈ അടുത്തു വരുന്ന ഇലക്ഷനകത്ത് ആർ എസ് എസിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നെങ്കിൽ മാത്രമേ മൊബിലൈസേഷൻ്റെ വോട്ട്സ് നടക്കുള്ളൂ എന്നുള്ളത്, ബോത്ത് ഫ്രം പ്രിവെൻറ്റീവ് ആൻഡ് പോസിറ്റീവ് നടക്കുമെന്നുള്ളവർ അറിയാവുന്നവരാവരും. ഇതായത് പൊളിറ്റിക്കൽ കൊച്ചു പിള്ളേരൊന്നുമല്ലല്ലോ, ഇവരൊക്കെ കളിച്ച് തെളിഞ്ഞ ആളല്ലേ, ഞങ്ങളൊക്കെ ഇത് കണ്ടു വളർന്നവരാണെന്നുള്ള നിലയിൽ. അതുകൊണ്ട് ആർ എസ് എസിനെ വൈറ്റ് വാഷ് ചെയ്ത് ആർ എസ് എസിന് പുതിയ രൂപം കൊടുത്ത് രംഗത്ത് കൊണ്ടുവരുന്നത് ബി ജെ പിക്ക് വോട്ട് പിടിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്ന് എന്നെപ്പോലെ ആൾ സംശയിച്ചാൽ ഞങ്ങളെ കുറ്റം പറയരുത്. കാരണം ദ ടൈമിങ് ഈസ് സച്ച്, ഇത് 1917 അല്ല 1917 പറഞ്ഞില്ല, 16 പറഞ്ഞില്ല, 18 ഇനി ഇലക്ഷൻ ഒരു വർഷം മാത്രം ബാക്കിയുള്ള സമയത്താണ് ആർ എസ് എസിൻ്റെ ഒരു പുതിയ പതിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. വൺ ഹാസ് ടു ബി വെരി വെരി സസ്പീഷ്യസ്. ഇല്ലെങ്കിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്യണം, ഡിബേറ്റ്സ് ഹാവ് സ്റ്റാർട്ട് ആവും, ഇപ്പം സംസാരിക്കണം എല്ലാ സംസാരിക്കണം. രണ്ട്, ഗവൺമെൻറ് എന്ന് പറയുന്നത് നോക്കൂ, ലുക്ക് അറ്റ് ഡൽഹി. നരേന്ദ്രമോദി അല്ലാതെ ആരാ ഉള്ളത് അവിടെ? ഈ ഫ്രാൻസുമായിട്ടുള്ള ജെറ്റ് ഡീലിനെ കുറിച്ച് എങ്ങോട്ട് പോയി നിർമ്മലാ സീതാരാമൻ? ഭംഗിയായിട്ട് സംസാരിക്കുന്ന സ്ത്രീ എവിടെ? എന്തുകൊണ്ട് അവർ സംസാരിക്കുന്നില്ല ഇതിനെക്കുറിച്ച്? ഇന്ത്യയുടെ ചുറ്റും നോക്കും, മാൽദീവ്സ് വരെ നമുക്ക് മൂക്കിങ്ങനെ കാണിക്കുകയാണ്. മാൽദീവ്സ് ഡോട്ട് ബോദർ അബൌട്ട് അസ്, ശ്രീലങ്ക ഡിസ് ഇൻ ബോദർ അബൌട്ട്, നേപ്പാൾ ഡിസ് ഇൻ ബോദർ അബൌട്ട്, ഇന്ത്യ കംപ്ലീറ്റ്ലി ഇൻസൾട്ട് ആക്കുന്നുണ്ട്. വെയർ ഈസ് ദ ഫോറിൻ മിനിസ്റ്റർ? ഇത്രയും വലിയൊരു ഒരു അഹപരിധി വന്നിരിക്കുന്നു. ജെറ്റ്ലി എന്ത് സംസാരിക്കുന്നു? ഇതൊക്കെ അറിയേണ്ടത്. ഇവിടെ ദി എജ്യൂക്കേറ്റഡ് ഇന്ത്യൻ വാണ്ട്സ് നോ വാട്ട് ദി ഗവൺമെൻറ് തിങ്ക്സ് അബൌട്ട് ഇറ്റ്. ഞാൻ കഴിഞ്ഞ ഒരു 3 മാസം വിദേശത്തായിരുന്നു. അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റിയിലുള്ള ആളുകളുമായിട്ട് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും സംസാരിക്കാൻ കഴിഞ്ഞു. അവരെല്ലാം യുഫോറിയാണ്. ദർ ഇസ് നെവർ ബീൻ ലൈക്ക് ദിസ് സംതിങ് ആഫ്റ്റർ പണ്ഡിറ്റ് ജി. വി ഗോട്ട് എ വെരി പവർഫുൾ ഹാൻസം പ്രൈം മിനിസ്റ്റർ. ദാറ്റ് ഹാൻസം പ്രൈം മിനിസ്റ്റർ ഡസ് നോട്ട് ആഡ് ടു മൈ പ്ലേറ്റ്. എൻ്റെ പ്ലേറ്റിൽ ചോറും കറിയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണത്തിന് മാറ്റം വരണം. ഈ മാറ്റം വരുന്നില്ല. ഇതൊരു വലിയ പരാജയമാണ്, കടുത്ത പരാജയമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നവരില്ല. ഇതിൻ്റെ എഫക്റ്റ് ഇനി വരാൻ പോകുന്ന അടുത്ത 5 വർഷത്തേക്കാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട്
ഇത് ദിസ് ഈസ് എ വെരി കാൽക്കുലേറ്റഡ് വെരി ക്ലവർ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ അബ്സൊല്യൂട്ട്ലി പൊളിറ്റിക്കൽ ഞാനിത് പൊളിറ്റിക്സേ കാണുള്ളൂ ഇതിനകത്ത് പൊളിറ്റിക്കേ എനിക്ക് കാണാൻ കഴിയുള്ളൂ പിന്നെ ഇലക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഇത് ആർ എസ് എസിനെ പോലെ ഓർഗനൈസേഷൻ മൊബിലൈസ് ചെയ്ത് വോട്ട് പിന്നെ പോളിംഗ് ബൂത്തിൽ കൊണ്ട ആളെ എത്തിക്കാന്ന് ഒരു സാധിക്കാവുന്ന ഒരു പാർട്ടി ഇവിടെ ഇവിടെ ഉണ്ട് പക്ഷേ മോഹൻ ഭാഗവത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ സംഭാവനകളെ അദ്ദേഹം എണ്ണം പറഞ്ഞു പാസ്റ്റ് ആണ് ബാബ്ജി അത് പാസ്റ്റ് ആണ് കോൺഗ്രസ് വാസ് പണ്ഡിറ്റ്ജി വാസ് അതിനൊക്കെ അവർ മഹാത്മാഗാന്ധി ആദരിച്ചിരിക്കുന്നു 150-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് വേണ്ടി എല്ലാം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു വെടിച്ചു എന്നുള്ളത് വേറെ കാര്യം അതൊന്നുമല്ല നമുക്ക് പറയേണ്ടത് ഇത് ഭാവിയെക്കുറിച്ചുള്ളത് പറഞ്ഞാൽ മതി ഡോണ്ട് ടെൽ മീ അബൌട്ട് ദ പാസ്റ്റ് അത് ആ പഴയ ഒരു പുസ്തകത്തിൽ ദ ഗ്രേറ്റ്നെസ് വാസ് ഇന്ത്യ എന്നിട്ട് പ്രണബ് മുഖർജിയെ നാഗ്പൂരിലേക്ക് ക്ഷണിക്കുന്നു അതൊക്കെ ചെയ്തോട്ടെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം രാഹുൽ ഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും പ്രസംഗിക്കാൻ വിളിക്കുന്നു അതൊക്കെ ചെയ്തോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ ചോദിക്കുന്നത് ഇവരുടെ അസറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ എടുത്ത് നോക്കിയിട്ട് 2019 ഇലക്ഷൻ വരുമ്പോൾ ബി ജെ പിയുടെ അസറ്റ് എന്താണ് വാട്ട് ഈസ് എ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ടുഡേ വാട്ട് ഈസ് ട്രൈങ് ടു വൺ അവർക്ക് അതുല്യനായ ഒരു പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ഉണ്ട് നരേന്ദ്രമോദിക്ക് തുല്യനായ ഒരു കാൻഡിഡേറ്റ് വേറെ ആർക്കും ഇല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇവിടെ ഇല്ല അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ദ വേ ഇൻ വിച്ച് ഹി ഗോസ് അദ്ദേഹം തുണി മാറുന്നതും എല്ലാ സിനിമാ താരങ്ങളുടെ കൂടെ തലകെട്ടും മാറി അതൊക്കെ അവർ കണക്കാണ് ഞാൻ ഈ മിസസ് ഗാന്ധിയും കൊണ്ട് എത്രയോ ദിവസം ഇവിടെ ഇലക്ഷനെ കാണുന്നുണ്ട് പാവപ്പെട്ട സ്ത്രീ ഒരു തുണി മാറാൻ പോലും അവർക്ക് സമയം ഉണ്ടായിട്ടില്ല ബാത്റൂമിൽ പോകണമെന്ന് ചോദിച്ചാൽ പോലും പോകട്ടെ ഒന്നാം തരം ഒരു പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ഒന്നാം തരം കമ്മ്യൂണിക്കേഷൻ ജനങ്ങളോട് കണക്ട് ചെയ്യാൻ സാധിക്കും ഇതാണ് അസറ്റ് രണ്ടാമത്തെ അസറ്റ് ആർ എസ് എസ് ആണ് നിങ്ങൾ ആരും ഒന്നും മനസ്സിലാക്കാതിരിക്കരുത് ആർ എസ് എസിൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞത് ലോക്കൽ ടെമ്പിൾ മുതൽ മുകളിലോട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളുടെയും പരിസരം മുതൽ മുകളിലോട്ടുള്ള ഓർഗനൈസേഷൻ അദ്ദേഹം തന്നെ പറഞ്ഞ 57,000 ശാഖകളുണ്ടെന്ന് 57,000 ഒരു ശാഖയിൽ 100 പേര് നിന്ന് കണക്കൂട്ടിക്കുക എത്രയുണ്ടെന്നുള്ള ടോട്ടലി കമ്മിറ്റഡ് അബ്സൊല്യൂട്ട്ലി കമ്മിറ്റഡ് അവർക്ക് ഭക്ഷണവും വസ്ത്രവും ഒന്നുമില്ലാതെ തന്നെ അവന് വേണ്ടി നിൽക്കുകയാണ് ഇവരെ മൊബിലൈസ് ചെയ്ത് അക്സെപ്റ്റബിൾ ആക്കി അവരെ അക്സെപ്റ്റബിൾ ആക്കിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് ഡോക്ടർ പറയുന്നത് ആർ എസ് എസ് ഈസ് വൈറ്റ് വാഷിംഗ് ഇറ്റ്സെൽഫ് ആർ എസ് എസ് ഈസ് ബീങ് വൈറ്റ് വാഷ് ഈസ് ബീങ് വൈറ്റ് വാഷ് ഞാൻ എനിക്കിപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻ്റ് ആയിട്ടുള്ള ആക്ഷൻ കണ്ടില്ലെങ്കിൽ ഐ ആം ബൗണ്ട് ടു ബി വെരി വെരി സ്കെപ്റ്റിക്കൽ ഡോക്ടർ മധു ദാരിദ്ര്യത്തെക്കുറിച്ച് ഒരു വാക്കുകൂടെ പറയട്ടെ ഡൽഹിയിലെ നമ്മൾ ചില ഹോട്ടലിലൊക്കെ അവിടെ താമസിച്ച രാവിലെ ഇറങ്ങുമ്പോഴത്തേക്കേ പാവപ്പെട്ട യുവതികൾ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പിച്ചതെടുക്കാൻ വരും ഡൽഹിയിൽ കേരളത്തിൽ ഒരിടത്തും ദാരിദ്ര്യം കാണാൻ പറ്റില്ല ഒരിടത്തും പിച്ചെടുക്കുന്ന മനുഷ്യരെ കാണാൻ പറ്റില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും കോഴിയെ എടുത്തോണ്ട് പോയവനെ തല്ലിക്കൊന്നതും നേരത്തെ ആഹാരത്തിന് ഈ കേരളത്തിന്റെ ചരിത്രം മറന്നിട്ടാണ് ഞാനൊരു കാര്യം പറയട്ടെ കേരളത്തിലെ പള്ളികളിലും അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും പണ്ടത്തെ നമ്മുടെ തറവാടുകളിലെ പോലെ അത്താഴം കൊടുക്കുന്ന ഒരു പതിവ് വന്നിട്ടുണ്ട് ഒരാളും പൊട്ടൻ കിടക്കാൻ നമ്മളിവിടെ സമ്മതിക്കത്തില്ല ഇല്ല ഞാൻ ചോദിക്കാം അത് അങ്ങനെ ഒരു ഈ ക്ഷേമരാഷ്ട്രം ഒന്ന് മുമ്പ് നിങ്ങളെ ചച്ചി ഇതങ്ങ് വിട്ടു പ്രളയകാലത്തുണ്ടല്ലോ നോയമ്പ് ആഘോഷിച്ചു കൊണ്ടിരുന്ന മുസ്ലിങ്ങള് ആ ഭക്ഷണം ഇറച്ചി ഉൾപ്പെടെ ബിരിയാണിയാണ് കൊടുത്തിരുന്നത് ദുരിതാശ്വാസ ക്യാമ്പിൽ ഓർക്കണം അത്രയ്ക്ക് കൾച്ചർ അതാണ് മുസ്ലിം ഞാൻ ചോദിക്കുന്നത് അപ്പൊ രണ്ടാമത്തേത് ഒന്നാം അതുല്യനായ ഒരു പ്രധാനമന്ത്രി രണ്ടാമത് ശക്തിയുള്ള ഒരു ഓർഗനൈസേഷൻ ലൈക്ക് ദ ആർ എസ് എസ് ഇനി വേണ്ടത് കുറേ അധികം ആൾ കുറച്ച് പേരെ കുറച്ചും കൂടെ മൊബിലൈസ് കുറച്ച് ആളുകൾ കൂടെ മൊബിലൈസ് 2019 ഭരണം കയ്യിൽ തന്നെയാണ് വീണ്ടും ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്ന് കോട്ട് ചെയ്തിട്ട് പറയേണ്ട ഗതികേടിലേക്ക് എത്തി കമ്മ്യൂണിക്കേറ്റ് അത് തന്നെയാണ് അവിടെ കമ്മിറ്റ്മെന്റ് ഇല്ല യു ഹാവ് ടു കൺവിൻസ് കമ്മിറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ വി ആർ വിത്ത് എ പ്രെജുഡീസ് മൈൻഡ് ആണ് ആ പ്രെജുഡീസ് മൈൻഡ് ഏറ്റവും കൂടുതലുള്ളത് ലിറ്ററേറ്റ് കേരളത്തിനാണ് അവർക്ക് അനുഭവത്തിൽ പോലും പഠിക്കില്ല ഇപ്പം പ്രളയം തന്നെ നമ്മൾ പറയാം നിങ്ങൾ പിന്നെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർക്കണം ഇത്രയും ശാസ്ത്രീയമായിട്ട് ഇത്രയും സാമൂഹ്യപരമായിട്ട് അവിടുന്ന് ഒരാളെ പോലും ഒഴിപ്പിക്കാതെ വളരെ വ്യക്തമായിട്ട് ആ പഠനം നടത്തി ഉണ്ടാക്കിയതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ആ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് കണ്ടിട്ടുള്ള പ്രളയം ഉണ്ടായിരിക്കും ദുരന്തം ഉണ്ടായിരിക്കത്തില്ലായിരുന്നു ഇതുപോലെ നമ്മൾ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ എന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇസത്തിലാണ് ക്ലോസ്ഡ് മൈൻഡിലാണ് ആ ക്ലോസ്ഡ് മൈൻഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു നമ്മളുടെ ഇദ്ദേഹം നടത്തിയ പ്രസംഗം പിന്നെ വേറൊരു കാര്യം ഈ പറഞ്ഞല്ലോ വിലക്കയറ്റമുണ്ട് പിന്നെ നമ്മുടെ പെട്രോൾ വില കൂടുന്നു
സാർ പിന്നെ സാറിന് ഒരു 2013 സാറിൻ്റെ മക്കളുണ്ടായിരുന്നെങ്കിൽ എന്തറായിരുന്നു ഒരു ശമ്പളം? 12,000 രൂപ എന്ന് പറയാം. 4 വർഷം കൊണ്ട് ഇറ്റ് ഹാസ് ഗോൺ ടു 50,000 ഇല്ലേ? ഇതെന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കാനും ഇതിനും ഒക്കെയാണ്. അതനുസരിച്ച് വില കൂട്ടവരും വരും. അതേസമയം ഞാൻ ബാങ്ക്സ് മോഷിച്ചുകൊണ്ട് പോയവരുടെ എണ്ണവും ആ കോടികൾ കൂടെ ആലോചിച്ചാൽ സാർ അത് ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ചില്ല. ജെറ്റ് ഇതിന്റെ റഫേൽ ഇതിന്റെ ഇടപാടിനെ കുറിച്ച് ദ ഫിനാൻസ് മിനിസ്റ്റർ ഹിംസെൽഫ് ഹാസ് കം ഔട്ട്. അദ്ദേഹം പറഞ്ഞു, പറഞ്ഞില്ലേ, ഇത് ഒരു മാസം മുമ്പ് ദ സെയിം രാഹുൽ ഗാന്ധി വെന്റ് ടു പാരീസ്, ഹി കെയിം ബാക്ക്, ഞാൻ പറയട്ടെ, ഇവിടെ വന്ന് ഇല്ല, ക്രെഡിറ്റ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വരുന്നത്. ഇവിടെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വെയിറ്റ്, ഐ എം ഗോയിങ് ടു ബസ്റ്റ് എ ബോംബ്. ഇപ്പോൾ അവർ പറയുന്ന എന്തറിയാമോ, ഈ ബോംബെന്ന് പറയുന്ന ഹൊളേൻ്റെ പറയുന്ന മുൻ പ്രസിഡൻ്റ് പറയുന്ന അദ്ദേഹം തന്നെ തിരുത്തി. അദ്ദേഹം പറഞ്ഞു ഇതൊന്നുമല്ല, ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് പിന്നെ ഈ ഇന്ത്യ ഗവൺമെൻറ്റിനും പങ്കില്ല, ഫ്രഞ്ച് ഗവൺമെൻറ്റിനും പങ്കില്ല, അത് പിന്നെ കമ്പനിക്ക്, അതിൻ്റെ കമ്പനിക്കാണ് ഡിസ്ക്രിഷൻ. ഇതിലൊരു ഇരിക്കുന്നവരാണ്, അതുകൊണ്ടാണ് ഇത് തോന്നിപ്പോകുന്നത് എന്ന് പറഞ്ഞത് ഒട്ടും ശരിയല്ല. അനുഭവം ഓരോ ദിവസവും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. യു പി എ ഗവൺമെന്റ് ശൈഥില്യത്തിന് ഏറ്റവും പെട്രോൾ ഒഴിച്ച സംഭവം എന്താണ്? അഴിമതിയാണ്. ആ അഴിമതി പറഞ്ഞു വന്ന ഗവൺമെന്റിന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൃത്യമായി, ഇന്നലെ ജെയ്റ്റ്ലി പറഞ്ഞ കാര്യം മാറ്റിവെക്കാം, അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എങ്ങനെ കൺവിൻസ് ചെയ്യും? നിങ്ങൾ എങ്ങനെ കൺവിൻസ് ചെയ്യും? റാഫേൽ ഇടപാടിൽ ഒരു സാധാരണക്കാരനായ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിക്കെങ്കിലും ഡൈജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണോ നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ? ഒരിക്കലുമല്ല. ആ ഇടപാടിനെ സംബന്ധിച്ച് മുഴുവൻ പ്രശ്നങ്ങളാണ്. നമുക്കൊരു വില, മറ്റു രാജ്യത്തിന് വേറൊരു വില, അതിന്റെ ഒരു അതിഗംഭീരമായ ആധുനികവൽക്കരണം, പുതിയ സ്ട്രാറ്റജിക് ഡീൽ, അതില് ഈ പറയുന്ന പോലെ സുതാര്യതയൊന്നും ഒക്കില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. പൈസ എത്ര സാധനം വാങ്ങിച്ചു, നമ്മൾ ഇൻഫർമേഷൻ പറയാനൊക്കില്ല സാറേ. ആർ ടി ഐയിൽ നമ്മളുടെ ആയുധത്തിന്റെ വലിപ്പം എന്താണ്? യു പി ഐ ഗവൺമെന്റ് കാലത്ത് ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ട് ആന്റണി അപ്പോയിന്റ് ചെയ്തപ്പോൾ വാട്ട് വാസ് ദ ജനറൽ ഇംപ്രഷൻ ഓൾ ഓവർ ദ കൺട്രി? ജനറൽ ഇംപ്രഷൻ വാസ് കോൺഗ്രസ്സുകാർ ഡിഫൻസ് ഡീൽ ചെയ്ത് കാശുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഉറപ്പായി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നാ വേണ്ടത്, ഞങ്ങൾക്ക് മോഡിയുടെ കയ്യിൽ നിന്ന് വേണ്ടത് അങ്ങനെ ഒന്നാ വേണ്ടത്. കല്യാണം കഴിക്കാൻ കാശും ആരും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഇനാക്റ്റീവ് പേഴ്സൺ ഇൻ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഇന്ന് പറഞ്ഞിട്ട് കാര്യം ആയിരുന്നു. നമ്മുടെ ഇതെല്ലാം തുരുമ്പിച്ച് നമുക്കൊന്നും ഇല്ലാതാക്കിയ ഒരു ഡിഫൻസ് മിനിസ്റ്റർ കൂടിയാണ് അദ്ദേഹം. അത് സംശയമൊന്നുമില്ല, അതിന് സംശയമൊന്നുമില്ല, യാതൊരു സംശയവുമില്ല. ഞാൻ സമ്മതിക്കുന്നു, ഇന്ത്യക്ക് അതിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ യുദ്ധ ഉപകരണങ്ങൾ വേണം, യാതൊരു സംശയമില്ല. തോക്കാണെങ്കിലും വിമാനമാണെങ്കിലും പീരങ്കിയാണെങ്കിലും മിസൈലാണെങ്കിലും ടെക്നോളജി ആണെങ്കിലും യാതൊരു സംശയമില്ല. പക്ഷേ ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഒരു രാജ്യത്തെ വെട്ടിമുറിച്ചു ഇന്ദിരാഗാന്ധി. ഇപ്പോൾ ഒരു സ്ട്രാറ്റജിക് സ്ട്രൈക്ക് നടത്തി അതിൻ്റെ വാർഷികം ആഘോഷിക്കാൻ യൂണിവേഴ്സിറ്റികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ഒരു കുറേ പട്ടാളക്കാർ പോയി രഹസ്യം പറഞ്ഞ് കുറേ പേരെ വിടിച്ചു വന്നു. അതിൻ്റെ വാർഷികം അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശ് യുദ്ധത്തെയും എന്തുമാത്രം ആ ഒരു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സിക്കിം തുടങ്ങ് സ്റ്റാർട്ടിംഗ് ആഘോഷിച്ചല്ലോ ദ ഫേമസ്, നമ്മളൊക്കെ പറയുന്ന അദ്ദേഹം അറിയില്ല എനിക്ക് വ്യക്തമായിട്ട്, എങ്കിലും പറയാം, ദുർഗയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞതും പറഞ്ഞു ആഘോഷിച്ചില്ലേ നമ്മൾ? അറിഞ്ഞതും ഇതാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതാണ് കേരളത്തിന്റെ അത് പരാമർശിക്കപ്പെടുമ്പോഴും അതിന്റെ കോണ്ടെക്സ്റ്റും ഒക്കെ വ്യത്യസ്തമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യും. രാജീവ് ഗാന്ധിയോ തകർത്തില്ലേ കൊച്ചു പയ്യനെ? എന്ത് ചെയ്തിട്ടൊരു ആകത്തുക എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പറഞ്ഞ കാര്യങ്ങളും പ്രവൃത്തിപഥത്തിൽ വന്നതുമായി 4 വർഷത്തിന് ശേഷം ബാലൻസ് ഷീറ്റിൽ നോക്കുമ്പം പുതിയ സമൂഹത്തിൽ ചിന്തിക്കുന്ന സമൂഹത്തിൽ യുവാക്കളിൽ അഭ്യസ്ത വിദ്യരുടെ ഇടയിൽ ഈ ഗവൺമെൻറ്റിന് മാർക്കില്ല എന്നുള്ളത്
തീർച്ചയാണ്. എനിക്കിനിയുള്ള പേടി ഞാൻ കൂടെ പറയട്ടെ, ഇനി ഏതെങ്കിലും ഇപ്പോൾ ഇമ്രാൻഖാനുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കി വെച്ചിട്ട് ഇലക്ഷന് മുമ്പ് ഒരു ബോർഡർ ക്ലാഷ് വല്ലതും ഉണ്ടാക്കി നമ്മുടെ പേട്രിയോട്ടിസത്തെ ജ്വലിപ്പിച്ചെടുക്കുന്ന പരിപാടി വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത്. ദൈവത്തെ ഓർത്ത് നമുക്ക് സമാധാനമാണ് വേണ്ടത്. പരിസരത്ത് ആരും നമ്മുടെ മിത്രങ്ങളല്ലേ, എല്ലാവരും ശത്രുക്കളാണ്. ഒന്നുകൊണ്ട് ഡോക്ടർ മധു, ഈ 2004 വാജ്പേയി ഗവൺമെൻറ്റിന് ശേഷം തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യം കൊണ്ടാണ്. എവിടെയും ഇന്ത്യ തിളങ്ങുന്നു, വെട്ടിത്തിളങ്ങുന്നു എന്നാണ്. പക്ഷേ ഇലക്ഷന് സംഭവിച്ച എന്താണെന്ന് അറിയാമല്ലോ. സോണിയാഗാന്ധിയുടെ ഒരു വലിയ വരവായിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായിട്ടുണ്ടായത്. ജനങ്ങൾക്ക് വേണ്ടത് എന്താ? ജനങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ മതി. നല്ല ആഹാരം വേണം, സുരക്ഷിതമായ ജീവിതം വേണം, സുരക്ഷിതമായ ജീവിതം വേണം, ജീവിക്കണം, ആരെയും പേടിക്കാതെ. ജോലി വേണം, അതാ ഞാൻ പറയുന്നത്, ജോലി വേണം. ഒരുപക്ഷെ ഭാഗവത പഠിച്ചിരിക്കുന്നു, മോദി പഠിച്ചില്ല എന്ന് പറയുന്നല്ലേ? അതല്ല, മോദി പഠിച്ച പാഠം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ 2004 ഇത്രയും ഇഫക്റ്റീവായിട്ട് പിന്നെ ഒരു മിനിസ്റ്റർ പിന്നെ പ്രൈം മിനിസ്റ്റർ ഭരിച്ചു എങ്കിലും അവർ ഒരു മുദ്രാവാക്യം എടുത്തത് അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവർ ചെയ്ത സകല കാര്യങ്ങളെയും തമസ്കരിച്ചുകൊണ്ട് വേറൊരു ഭരണം വരാൻ സാധിച്ചു. ഇവിടെ അതല്ല, ഇവിടെ ചെയ്തേക്കുന്ന ഈ ഇൻ്റലക്ച്വൽ എക്സസൈസ് മാത്രമല്ല, ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള വികസനം ഈ രാഷ്ട്രത്തെ വരുത്താൻ അന്ത്യോദയ ദ ലാസ്റ്റ് മാൻ ഇൻ ദ ക്യൂ അവൻ്റെ സംരക്ഷണത്തിനും അവൻ്റെ മുന്നോട്ടുള്ള ഇതിനും ഉള്ള പ്രവർത്തനം മോഡി ചെയ്തിട്ടുണ്ട്. അത് പൊതുവെ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു, ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിച്ച ഈ മാസ് ഇൻഷുറൻസ് തന്നെ എന്തോ ഒരു അൺപ്രിപ്പയർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആർക്ക്, ഹൂ ഈസ് ദ ബെനിഫിഷ്യറി എന്ന് ആർക്കറിയാം? കേരളത്തിൽ ഇത് എന്ത് പ്രിപ്പറേഷൻ? ഐ വാസ് എ ബ്യൂറോക്രാറ്റ്. I was a bureaucrat. What is the preparation you have made? Sir, what is your basic document? Where is your database? ആർക്ക് ഇത് കിട്ടാൻ പോകുന്നത്? ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ടല്ല, നമ്മുടെ ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് നമ്മൾ ഇതിനെ അസസ് ചെയ്ത ലെറ്റ് ദ റിസൾട്ട് കംസ്, അത് വരട്ടെ. അതിന് പകരം നമ്മളിത് പറയുകയാണ്, എന്ത് വെച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നത്? അതല്ല, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് പൊന്നാക്കി തരാമെന്ന് കോടി 5 കോടി ആളുകൾക്ക് ഇൻഷുറൻസ് ബെനിഫിറ്റ് കിട്ടുന്ന വ്യക്തമായ ഒരു പ്ലാനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നമ്മൾ, അതാ ഞാൻ പറഞ്ഞത്, ഈ സസ്പീഷൻ ആണ് and all great men are bad. അതുകൊണ്ട് മനസ്സിലാക്കൂ, ഓൾ ഗ്രേറ്റ് മെൻ ഇത്രയും നെഗറ്റീവ് ആയിട്ട് വളരെ പോസിറ്റീവ് ആണ്. ഞങ്ങൾ വളരെ പോസിറ്റീവ് ആണ്. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, അരി വെള്ളത്തിൽ ഇട്ടാൽ ചോറാകണം, അത് ഒരു പ്രോസസ് തീർന്നില്ല. പാവപ്പെട്ടവന്റെ പാത്രത്തിൽ വരണം. ഈ നെഗറ്റിവിറ്റി മാത്രം ഡോക്ടർ പി ജെ അലക്സാണ്ടർ പറഞ്ഞു വെക്കുന്നത് ഓൾ ഗ്രേറ്റ് മെൻ ആർ ബാഡ്. അത് ആ കൊട്ടേഷന്റെ ഭാഗമാണ്, ആരും ഓർക്കുന്നില്ലെന്ന്. വട്ടമേശ ചർച്ച ചെയ്തത് RSS മേധാവി മോഹൻ ഭഗവത്തിൻ്റെ പ്രസംഗം, അത് RSSനെ ഏത് വഴിക്ക് നയിക്കും, അതിൻ്റെ ദിശാബോധത്തിലേക്ക് എന്താണ് പുതിയ ദിശ ഇത്യാദി കാര്യങ്ങൾ. ഇത് കേരള രാഷ്ട്രീയത്തെ, ഇന്ത്യൻ രാഷ്ട്രീയത്തെ, ഇന്ത്യൻ സമൂഹത്തെ എത്ര കണ്ട് ബാധിക്കും. വട്ടമേശ അവസാനിക്കുന്നു. പങ്കെടുത്തത് ഡോക്ടർ പി ജെ അലക്സാണ്ടർ, പോലീസ് മുൻ പോലീസ് DGP, ഡോക്ടർ മധുസൂദനൻപിള്ള, അക്കാഡമിക് ഡീൻ ഭാരതീയ വിചാര കേന്ദ്രം, സൈഫുദ്ദീൻ ഹാജി, AP അബൂബക്കർ മുസ്ലിയാരുടെ കാന്തപുരം വിഭാഗം, കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി. നന്ദി, നമസ്കാരം.